Welcome back to my channel. In the answer, I am poking the Kalimaka and Archadana. Then I read Kadakan Archadan Oka Paraya under Apunya Inkorche, Kadaka Titunda, and then Portakan Archarikan Tapnyan the Ashay the Dinisham, on the goody Katigunda, Arikok and Nikan in the day, clean jay the Kerner. Will that toad Kalaya the Anamakadakanapa, a toad on Adi clean jay the Kerner, then Shesha toad on the അകത്തി കൊടുത്തിട്ട് ഇതുപോലെ പൊട്ടിപ്പോകാത്ത രീതിയിൽ കത്തികൊണ്ട് ഒന്ന് അടർത്തിയെടുക്കുകയാണ് അപ്പോൾ ആ കൂർത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടർന്നു കിട്ടും അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റ് ഒന്ന് നീക്കം ചെയ്യുക ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു പൊട്ടിപ്പോകരുത് കേട്ടോ ഇങ്ങനെ അടർത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒരു നാര് മാതിരി ഒരു സാധനമുണ്ട് ഒരു റബ്ബറിൻ്റെയൊക്കെ മാതിരിയുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു നാരുണ്ട് അതൊന്ന് നീക്കിക്കളയുക എല്ലാത്തിനൊന്നുമില്ല ചില കടുക്കളൊക്കെ കാണും അപ്പോൾ അതുണ്ടെങ്കിൽ അത് അങ്ങ് കളയുക അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ ആ കടക്കയുടെ ഷേപ്പൊന്നും പോകരുത് കേട്ടോ അത് മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക അതിനുശേഷം മുഴുവനും ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ വെള്ളം ചോർന്ന് പോകാനായിട്ട് ഒരു പാത്രത്തിന്മേൽ ഇതുപോലെ കമിഴ്ത്തി വെക്കണം ഇനി ഇത് വെള്ളം പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം ഒരു 2.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ ഉപ്പ് പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ചെറുതായിട്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചുകൊണ്ട് മാവ് ലൂസ് ആവരുത് 1/4 ഭാഗം വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം അതിന് ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ 2 ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ 1/20 ചെറിയ ഉള്ളി പിന്നെ 3 പച്ചമുളക് പിന്നെ കരിവേപ്പില എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 ഇഞ്ചിയുടെ കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ചേർക്കുക വെള്ളം ചേർക്കണമെന്നില്ല ഞാനൊരു അല്പം വെള്ളം ചേർത്തു എന്നുള്ളൂ പിന്നെ അത് ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത് ആ അരപ്പ് ഈ അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് കൂടി ചേർത്തതിന് ശേഷമാണ് നന്നായിട്ട് കുഴച്ചെടുത്തത് ആ കുഴക്കുന്ന സമയത്ത് വെള്ളം വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ചുടുവെള്ളം വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കണേ അങ്ങനെയും കുഴച്ചെടുക്കാം ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്ന ആ രീതിയിൽ കുഴച്ചെടുത്തു എന്ന് മാത്രം ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക അധികം ടൈറ്റ് ആവരുത് എന്നാൽ അധികം ലൂസാവുകയും ചെയ്യരുത് ഇതുപോലെ കയ്യിൽ ഒട്ടി പിടിക്കാത്തൊരു പരുവത്തിൽ മാവ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളം ചോർന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ച കടക്കയുടെ നടുവിലേക്ക് ഈ മാവ് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കിയെടുക്കുക കേട്ടോ അപ്പം ശരിക്കും ഇതിന് ഉണക്കലരിയൊക്കെ വെള്ളത്തിലിട്ട് അതൊന്ന് അരച്ചെടുത്ത് തരപ്പായിട്ട് അരച്ചെടുത്തിട്ടാണ് ചെയ്യാറ് ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിലല്ല ചെയ്യുക ഞാൻ പിന്നെ നമ്മൾക്ക് എപ്പോഴും കടിക്കൊന്നും കിട്ടില്ല ഞങ്ങളുടെ ഭാഗത്ത് അപ്പോൾ കിട്ടുന്ന സമയത്ത് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്തുന്നേ ഉള്ളൂ ഇനി എല്ലാതും ഇതുപോലെ ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് നിരത്തി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് വീട്ടിൽ ചെമ്പിൽ വെള്ളം വെക്കുമ്പോൾ കുറച്ച് അധികം വെള്ളം വെക്കണം കേട്ടോ 30 മിനിറ്റോളം നമുക്കത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആവി കയറ്റിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാ കടക്കയും ആവി കയറ്റി 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് പുറത്തെടുത്ത് വെച്ച് ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇത് പൊളിച്ചെടുക്കണം കേട്ടോ അല്ലാഞ്ഞാൽ കടുക്ക നമുക്ക് ഇങ്ങനെ കിട്ടിയില്ല അപ്പോൾ കുറച്ച് നേരം ചൂടാറിന് ശേഷം മാത്രം പൊളിച്ചെടുക്കുക അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക്ക വേവിച്ച സമയത്ത് എനിക്ക് കടുക്കയിൽ നിന്ന് ഒരു സ്റ്റോക്ക് കടുക്കേൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ചേർത്തിട്ട് ഒരു മാവ് തയ്യാറാക്കി എടുത്തിരിക്കണം കുറച്ച് ലൂസിൽ തന്നെ വേണം കേട്ടോ ചെയ്യാൻ എന്നിട്ട് നമ്മൾ എല്ലാ കടുക്കയും അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഷേപ്പൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം മസാല പുരട്ടിയെടുക്കാൻ
ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെത് കുറച്ച് എരിവ് അധികം ഉണ്ട്, അതുകൊണ്ടാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എരിവ് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച്. ബാക്കി ഞാൻ ഫ്രൈ പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ശരിക്കും ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് നന്നായിട്ട് എരിവുണ്ടായിരുന്നു ഞങ്ങളുടെ കേട്ടോ. അപ്പോൾ ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ആ എടുത്ത മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. പിന്നെ ഞാൻ ഇതാ ബാക്കിയുള്ളത് ഇങ്ങനെ ഷാലോ ഫ്രൈ കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മൂന്ന് ഭാഗം ഒന്ന് ക്രിപ്സി ആകുന്നത് വരെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 50-55 കടുക്ക വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ കടുക്കയുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ മാവിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഞാനെടുത്തത് എനിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ ഈ ഒരളവ് 50 കടുക്കയൊക്കെ ആണെങ്കിൽ ഈ ഒരളവ് എടുത്താൽ മതിയാവും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറുക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ബീച്ചിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ മസ്റ്റായിട്ടും കഴിക്കുന്ന ഒരു ഐറ്റമാണല്ലോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.